കെ പി സി സി പുനഃസംഘടന മരോവിപ്പിക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം ഹൈക്കമാൻഡ് തള്ളി സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുനഃസംഘടന മരവിപ്പിക്കണമെന്ന ചെന്നിത്തലയുടെ ആവശ്യമാണ് ഹൈക്കമാൻഡ് തള്ളിക്കളഞ്ഞത് രമേശ് ചെന്നിത്തല ദില്ലിയിലെത്തി രഹസ്യമായാണ് ചർച്ചകൾ നടത്തിയത് ഉമ്മൻചാണ്ടി കൂടി അറിഞ്ഞാണ് ചെന്നിത്തിലൂടെ നീക്കമെന്നാണ് സൂചനകൾ അതൃപ്തി ശക്തമായതോടെ പട്ടിക പ്രഖ്യാപനം കൂടുതൽ വൈകിയേക്കും കെ പി സി പട്ടിക ഹൈക്കമാന്റിന് നല്കിയെങ്കിലും പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും പുതിയ നീക്കങ്ങൾ കഴിഞ്ഞ പ്രവർത്തക സമിതിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കാൻ തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നീക്കങ്ങൾ രഹസ്യമായി ദില്ലിയിലെത്തിയ രമേശ് ചെന്നിത്തല ഹൈക്കമാന്റുമായി ചർച്ച നടത്തി സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുനഃസംഘടന മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് ചെന്നിത്തല മുന്നോട്ടുവച്ചത് ഇതിനു പുറമെ അവസാനവട്ട ചർച്ച നടത്തിയില്ലെന്ന പരാതിയും ഉന്നയിച്ചു എന്നാൽ ചെന്നിത്തലയുടെ ആവശ്യം തള്ളിക്കളയുകയാണ് ഹൈക്കമാൻഡ് ചെയ്തത് സംഘടനാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം ബാക്കിയുണ്ടെന്ന കാര്യമാണ് ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നത് ഭരണാധികാരി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ എല്ലാ കമ്മിറ്റികളും മരവിപ്പിക്കപ്പെടുമെന്നതും വ്യക്തമാക്കിയാണ് ഹൈക്കമാൻഡ് ചെന്നിത്തലയുടെ ആവശ്യം തള്ളിക്കളഞ്ഞത് ഇതോടെ ചെന്നിത്തല രഹസ്യമായി തന്നെ കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഉമ്മൻചാണ്ടി കൂടി അറിഞ്ഞാണ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ സമീപിച്ചതെന്നാണ് സൂചന ഉമ്മൻചാണ്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ചെന്നിത്തല ഒറ്റയ്ക്ക് ദില്ലിയിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് പുനഃസംഘടനയിൽ അതൃപ്തി കൂടുതൽ ശക്തമാകുന്നതോടെ പട്ടികാ പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന കൈരളി ന്യൂസ് ദില്ലി